ദൈവത്തിനു സ്തുതി എംജെ ടിവി സഭാവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അജിൻ ജോ അഗസ്റ്റിൻ പ്രധാന വാർത്തകൾ റോമിൽ ഭീകരാക്രമണത്തിന് വൻ സാധ്യത ഇറ്റാലിയൻ സെക്യൂരിറ്റി തലവന്റെ മുന്നറിയിപ്പ് ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാളിന് കൊടിയേറി ദളിത് വികാസ് സൊസൈറ്റി രൂപീകരിക്കുമെന്ന് സീറോ മലബാർ സഭ പ്രശസ്തിയുടെ കൊടുമുടിയിൽ ക്രിസ്തുവിന് സാക്ഷ്യവുമായി ഹോളിവുഡ് നടൻ ക്രിസ് പ്രാറ്റ് വാർത്തകൾ വിശദമായി റോമിൽ ഭീകരാക്രമണത്തിന് വൻ സാധ്യത ഇറ്റാലിയൻ സെക്യൂരിറ്റി തലവന്റെ മുന്നറിയിപ്പ് ഭീകരർ റോം ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇറ്റാലിയൻ സെക്യൂരിറ്റി തലവൻ ഫ്രാങ്കോ ഗാബ്രിയേലി ഫ്രാൻസിസ് മാർപ്പാപ്പയും വത്തിക്കാനുമാണ് ഭീകരരുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഇറ്റാലിയൻ ന്യൂസ് ഔട്ട്ലെറ്റായ ഇൽ ജിയോനാറിലേക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി കൊളോസിയം പോലെയുള്ള ചരിത്ര സ്മാരകങ്ങൾ ആണ് ഭീകരരുടെ മറ്റു ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാളിന് കൊടിയേറി ഇന്നലെ രാത്രി 7 ആലപ്പുഴ രൂപത ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പുഴയിൽ തിരുനാളിന് കൊടിയേറ്റി അർത്തുങ്കൽ തിരുനാളിനോടനുബന്ധിച്ച് ആലപ്പുഴയിൽ നിന്നാരംഭിച്ച പതാക പ്രയാണം വിവിധ പള്ളികളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്നലെ വൈകുന്നേരം 6 അർത്തുങ്കൽ ബസലിക്കയിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന ജപമാലയ്ക്കും നൊവേനയ്ക്കും ലിറ്റിനിക്കും ശേഷമാണ് കൊടിയേറ്റിയത് 20 പ്രധാന തിരുനാൾ 8 27 ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ സെയിന്റ് ആൻഡ്രൂസ് ബസലിക്കയുടെ പുനർനിർമ്മാണത്തിന്റെ കനക ജൂബിലി വർഷ പ്രഖ്യാപനവും പുതുതായി നിർമ്മിച്ച മദ്ബഹയുടെയും ബലിപീഠത്തിന്റെയും പ്രതിഷ്ഠാകർമ്മവും ജാനുവരി 8 നടന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതിനായി അമേരിക്കയിൽ 13,000 യുവജനങ്ങൾ ഒത്തുകൂടി 13,000 കത്തോലിക്ക വിശ്വാസികളായ യുവജനങ്ങൾ യേശുവിനെ മഹത്വപ്പെടുത്തുന്നതിനായി അമേരിക്കയിലെ ടെക്സാസിലെ സാൻ ആന്റോണിയോയിൽ ഒത്തുകൂടി സീക്ക് 2017 എന്ന പേരിൽ നടന്ന കത്തോലിക്ക യുവജന സമ്മേളനത്തിലാണ് തങ്ങളുടെ ജീവിത നവീകരണത്തിനും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനും യുവജനങ്ങൾ ഒത്തുകൂടിയത് ജനുവരി 3 ആരംഭിച്ച സമ്മേളനം 7 സമാപിച്ചത് യുഎസിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവജനങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നതായി സംഘാടകർ അറിയിച്ചു ഫോക്കസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫെല്ലോഷിപ്പ് ഓഫ് കാത്തലിക് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ് സമ്മേളനം സംഘടിപ്പിച്ചത് സ്കൂളുകളിൽ നിന്നും കമ്മ്യൂണിറ്റി കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ സീക്ക് 2017 പങ്കെടുക്കുന്നതിനായി എത്തിയിരുന്നു വർഷത്തിൽ 2 സംഘടിപ്പിക്കുന്ന ഈ വലിയ കൺവെൻഷനിൽ 300 വൈദികരാണ് കുമ്പസാരം നൽകിയത് ക്രിസ്തുവിന്റെ നല്ല സാക്ഷികളായി ജീവിക്കുവാനുള്ള തീരുമാനത്തോടെയാണ് ക്യാമ്പിൽ പങ്കെടുത്ത ഓരോ യുവതി യുവാക്കളും മടങ്ങിയതെന്ന് ഫാദർ മൈക്കിൾ ഡൂഫി പറഞ്ഞു പൗരോഹിത്യ സന്യസ്ത ജീവിതത്തെക്കുറിച്ച് ഗൗരവത്തോടെ ആലോചിക്കുന്നതിന് സീക്ക് 2017 വഴിയൊരുക്കിയതായി വിലയിരുത്തപ്പെടുന്നു സീറോ മലബാർ സഭാ സിനഡ് ആരംഭിച്ചു സീറോ മലബാർ സഭയുടെ 25 സിനഡിന്റെ 1 സമ്മേളനം തിങ്കളാഴ്ച കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ ആരംഭിച്ചു മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്ത സിനഡിൽ ബിഷപ്പ് മാർ ജോസഫ് കുന്നത്ത് ധ്യാനം നയിച്ചു ഇറ്റലിയിലെ ഓർത്തോണയിൽ നിന്നെത്തിച്ച വിശുദ്ധ തോമസ് ലിഹായുടെ തിരുശേഷിപ്പ് ചാപ്പലിൽ പ്രതിഷ്ഠിച്ചതിനെ തുടർന്ന് സിനഡിലെ മെത്രാൻമാർ മേജർ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകളിൽ നിന്നും അജപാലന മേഖലകളിൽ നിന്നുമായി 58 മെത്രാൻമാരാണ് സിനഡിൽ പങ്കെടുക്കുന്നത് ദളിത് കുടുംബങ്ങളിലെ യുവജനങ്ങളുടെ ഉപരിപഠനത്തിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനു വേണ്ടി സീറോ മലബാർ സഭ ദളിത് വികാസ് സൊസൈറ്റി രൂപീകരിക്കുമെന്ന് സിനഡ് തീരുമാനിച്ചു ദളിത് സഹോദരങ്ങളുടെ ആത്മീയ സാമൂഹ്യ മേഖലകളിലെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് സഭ പ്രതിജ്ഞാബദ്ധമാണെന്ന് സിനഡ് അഭിപ്രായപ്പെട്ടു സമൂഹത്തിലെ എല്ലാവർക്കും ലഭിക്കുന്ന അവകാശങ്ങളും നീതിയും ദളിതർക്ക് ലഭിക്കുന്നതിനും പഠനത്തിൽ മികവ് പുലർത്തുന്ന ദളിത് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഭയിലെ ദളിത് യുവജനങ്ങളുടെ ഉപരിപഠനത്തിന് സഹായം ലഭ്യമാക്കുന്നതിനും സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ പ്രത്യേക കാര്യാലയം തുടങ്ങാൻ സിനഡ് തീരുമാനിച്ചു ജോലിക്കും പഠനത്തിനുമായി കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലായി താമസിക്കുന്ന സഭാവിശ്വാസികൾക്ക് വിശ്വാസപരമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ മതിയായ സൗകര്യങ്ങൾ ലഭിക്കാത്തതിൽ സിനഡ് ആശങ്ക രേഖപ്പെടുത്തി സിനഡ് 14 വൈകുന്നേരം 6 സമാപിക്കും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും
കടങ്ങൾ മണ്ണിലെഴുതാം മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാം അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം മഞ്ഞിടാതെ കല്ലിലെഴുതാം വാർത്തകൾ തുടരുന്നു. ദൈവവിശ്വാസത്തിന്റെ മാതൃക മാതാപിതാക്കൾ സ്വന്തം ജീവിതത്തിലൂടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ. ദൈവവിശ്വാസത്തിന്റെ മാതൃക സ്വന്തം ജീവിതത്തിലൂടെ മക്കൾക്ക് കാണിച്ചു നൽകണമെന്ന് ഫ്രാൻസിസ് മാർപാപ്പ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു. വിശ്വാസം എന്നതുകൊണ്ടുള്ള പരമപ്രധാന ലക്ഷ്യം സത്യത്തെ തിരിച്ചറിയുക എന്നതാണെന്ന് പോപ്പ് ഫ്രാൻസിസ്. കുഞ്ഞുങ്ങൾ മാമോദിസ സ്വീകരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടെന്നും മാതാപിതാക്കളുടെ ജീവിതത്തെ മാതൃകയാക്കി വേണം കുട്ടികൾ വിശ്വാസ സത്യത്തിൽ വളരേണ്ടത് എന്നും മാർപാപ്പ പറഞ്ഞു. സഭ മാമോദിസയിലൂടെ വിശ്വാസത്തിന്റെ പ്രകാശത്തെ മക്കളിലേക്ക് കൈമാറിയിരിക്കുന്നുവെന്നും ആ വിശ്വാസത്തെ വളർത്തുക എന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണെന്നും മാർപാപ്പ ഓർമ്മിപ്പിച്ചു. പ്രശസ്തിയുടെ നടുവിലും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഹോളിവുഡ് നടൻ ക്രിസ് പ്രാറ്റ് ശ്രദ്ധേയനാകുന്നു. പണവും പ്രശസ്തിയും മിക്ക താരങ്ങളുടെയും ജീവിതത്തെ ദൈവഭയമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന പതിവ് സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഹോളിവുഡ് നടൻ ക്രിസ് പ്രാറ്റ്. ഉള്ളിലെ ക്രൈസ്തവ വിശ്വാസം ഒരിക്കലും മറച്ചു പിടിക്കാതെ അഭിമുഖങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും എല്ലാം നസ്രായനായ യേശുവിന്റെ പിൻഗാമിയാണ് താനെന്ന സത്യം ഭയമില്ലാതെ തുറന്നു പറയുന്ന ഹോളിവുഡിലെ ഈ തിളക്കമുള്ള നടൻ ഉത്തമ ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ഉടമയാണ്. യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനായി തന്റെ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞതിനു ശേഷമാണ് ഹോളിവുഡിലെ ഏറ്റവും മൂല്യമുള്ള നടനായി താൻ ഉയർന്നതെന്ന് 2014 ഹോളിവുഡിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നടനായി മാറിയ ക്രിസ് പ്രാറ്റ് സാക്ഷ്യപ്പെടുത്തുന്നു. ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ക്രിസ് പ്രാറ്റ് ശ്രമിക്കുന്നു. ഹോളിവുഡ് നടിയായ അന്ന ഫാരിസ് ആണ് ക്രിസ് പ്രാറ്റിന്റെ ജീവിത സഖി. KCYM സംസ്ഥാന സെനറ്റ് January 13 ആരംഭിക്കും. കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ 39th വാർഷിക സെനറ്റ് 13 മുതൽ 15 വരെ ആലുവ ചുളങ്ങംവേലി നിവേദിത പാസ്റ്ററൽ സെന്ററിൽ കാർഡിനൽ പാറേക്കാട്ടിൽ നഗറിൽ വെച്ച് നടത്തപ്പെടും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യും. KCBC യൂത്ത് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജോസഫ് മാർ തോമസ്, വൈസ് ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസ്, അൻവർ സാദത്ത് MLA തുടങ്ങിയവർ പ്രസംഗിക്കും. സീറോ മലബാർ, ലത്തീൻ, സീറോ മലങ്കര റീത്തുകളിലെ 31 രൂപതകളിൽ നിന്ന് സെനറ്റ് അംഗങ്ങളും ഡയറക്ടർമാരും ആനിമേറ്റർമാരും ഉൾപ്പെടെ 200 പേർ പങ്കെടുക്കുന്ന ഈ സെനറ്റിൽ KCYM സംസ്ഥാന രൂപതാതല പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും തുടർ പ്രവർത്തനങ്ങളും പുതിയ നയങ്ങളും തീരുമാനിക്കുകയും ചെയ്യും. സാമൂഹികവും സാംസ്കാരികവുമായ വിഷയങ്ങളിൽ ഇടപെടാൻ സഭാതലത്തിൽ അംഗീകാരമുള്ള സംഘടന എന്ന നിലയിൽ പൊതുവിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ചയാവും. പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും സെനറ്റിൽ നടക്കും. January ദേശീയ ബൈബിൾ മാസമായി ഫിലിപ്പീൻസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. January ദേശീയ ബൈബിൾ മാസമായി ആചരിക്കാൻ ഫിലിപ്പീൻസ് പ്രസിഡന്റ് റോഡ്രിഗോ ഡ്യൂട്ടേർട്ട് ഉത്തരവിട്ടു. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിച്ച മഹാന്മാരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ വിശുദ്ധ ബൈബിളിന്റെ സന്ദേശത്തെ മറ്റു പൗരന്മാരിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ഇത്തരമൊരു നടപടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രസിഡന്റ് ഉത്തരവിൽ വ്യക്തമാക്കി. January അവസാനത്തെ ആഴ്ച ഇനി മുതൽ രാജ്യത്ത് ദേശീയ ബൈബിൾ വാരമായി ആഘോഷിക്കണമെന്നും പ്രസിഡന്റിന്റെ ഉത്തരവിൽ പറയുന്നു. ഇക്കഴിഞ്ഞ 5th ഇത് സംബന്ധിക്കുന്ന തീരുമാനം തന്റെ 124 നമ്പർ പ്രഖ്യാപനമായി റോഡ്രിഗോ ഡ്യൂട്ടേർട്ട് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിന്റെ പകർപ്പ് സർക്കാർ മാധ്യമങ്ങൾക്ക് നൽകിയത്. ക്രൈസ്തവ വിശ്വാസം രാജ്യത്തെ പൗരന്മാരിൽ ശക്തമായ സ്വാധീനമാണ് ഉണ്ടാക്കുന്നതെന്ന തിരിച്ചറിവാണ് ഡ്യൂട്ടേർട്ടിന്റെ തീരുമാനത്തിന് പിന്നിലെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇതിനു മുമ്പ് കത്തോലിക്ക സഭയ്ക്കെതിരെ പരസ്യമായി പലപ്പോഴും രംഗത്ത് വന്നിട്ടുള്ള വ്യക്തിയായിരുന്ന റോഡ്രിഗോ ഡ്യൂട്ടേർട്ടിന്റെ പുതിയ ഉത്തരവ് രാജ്യത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്.
ദൈവവചനം ധ്യാനിക്കുന്നതിനായി ഒരു പൊതു അവധി നൽകി രാജ്യം പ്രത്യേകമായി ബൈബിൾ ദിനം ആഘോഷിക്കണമെന്ന് ലോക പ്രശസ്ത ബോക്സിംഗ് താരം മാനി പക്വയാവോ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റോമിൽ ഭീകരാക്രമണത്തിന് വൻ സാധ്യത. ഭീകരരുടെ ലക്ഷ്യം മാർപ്പാപ്പയും വത്തിക്കാനും. ചരിത്ര പ്രസിദ്ധമായ അർത്ഥങ്ങൾ തിരുനാളിന് കൊടിയേറി. ജനുവരി 20 പ്രധാന തിരുനാൾ, 8 27. സീറോ മലബാർ സഭാ സിനഡ് ആരംഭിച്ചു. ദളിത് വികാസ് സൊസൈറ്റി രൂപീകരിക്കുമെന്ന് പുതിയ തീരുമാനം. ജനുവരി 14 വൈകുന്നേരം 6 സിനഡിന് സമാപനം. പ്രശസ്തിയുടെ കൊടുമുടിയിൽ ക്രിസ്തുവിന് സാക്ഷ്യവുമായി ഹോളിവുഡ് നടൻ ക്രിസ് പ്രാറ്റ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. അടുത്ത സഭാ വാർത്തകൾ ശനിയാഴ്ച വൈകുന്നേരം 8:30. ദൈവത്തിനു സ്തുതി.